ടെക്നീഷ്യന്മാർക്കും സാധാരണക്കാർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ ടൂളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ നമുക്ക് കൈ കടത്താൻ പറ്റാത്തതും അല്ലെങ്കിൽ കൈ എത്തിക്കാൻ കഴിയാത്തതുമൊക്കെ ആയിട്ടുള്ള ഗ്യാപ്പിലും ഹോളുകളിലും ഒക്കെ വീണുപോയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് പുറത്തെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ടൂള്. ഇപ്പോൾ നമുക്ക് കൈ എത്താത്ത ദൂരത്ത് വീണുപോയ ഇതുപോലെയുള്ള സാധനങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പുറത്തെടുക്കാം. അതുപോലെ അടഞ്ഞിട്ടുള്ള പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ അകപ്പെട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് പൈപ്പിലെ ബ്ലോക്കൊക്കെ തീർക്കാനൊക്കെ പറ്റിയ ഒരു കിടിലൻ ടൂള്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ഡ്രെയിനേജ് ബ്ലോക്ക് റിമൂവർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രോഡക്റ്റ് പല വലുപ്പത്തിലുള്ളതും പല ക്വാളിറ്റിയിലുള്ളതും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിൻ്റെ ഒരു എൻഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസിൻ്റെയൊക്കെ അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്ററിൻ്റെ പോലെ പ്രസ് ചെയ്യാവുന്ന രീതിയിലാണുള്ളത്. മറുഭാഗത്ത് ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു ഭാഗവുമാണ് ഉള്ളത്. ഇത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 1.5 മീറ്റർ ലെങ്ത് ഉള്ളതാണ്. ഇത് നമ്മുടെ സാധാരണ സൈക്കിളിലും ബൈക്കിലും ഒക്കെ ഉപയോഗിക്കുന്ന ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെയും ഒക്കെ കേബിൾ പോലെയാണുള്ളത്. ഇതിനകത്തുകൂടെ ഒരു കേബിൾ ആണ് ചലിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്യാസ് ലൈറ്റർ പോലെയുള്ള ഭാഗം പ്രസ് ചെയ്യുന്നതോടുകൂടി മറുഭാഗത്ത് സ്പ്രിങ്ങിൻ്റെ ഉള്ളിലൂടെ 4 നാവുകൾ ഇതുപോലെ പുറത്തേക്ക് വരും. പിന്നെ നമ്മൾ ആ പ്രസ്സിങ് വിടുന്നതോടുകൂടി ഇത് ഉള്ളിലേക്ക് തന്നെ വലിയുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ പ്രസ് ചെയ്യുന്ന ഭാഗത്തുള്ള സ്പ്രിങ്ങിൻ്റെ ആ ടെമ്പർ അനുസരിച്ചാണ് ഇത് ഉള്ളിലേക്ക് വലിയുന്നത്. അപ്പോൾ അതിൽ കുടുങ്ങിയിട്ടുള്ള വസ്തുക്കൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. ഇതിനിങ്ങനെ 4 നാവുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഏതൊരു ഷേപ്പിലുള്ള വസ്തുക്കളെയും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൽ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാം, ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പേനയാണ് അതിൽ പിടിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ ഏത് ഷേപ്പിലുള്ള വസ്തുക്കളെയും അതുപോലെ മിനുസമുള്ള വസ്തുക്കളെയും ഒക്കെ ഇതുപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗം വരിക നമ്മളെ സിങ്കിൻ്റെയൊക്കെ പൈപ്പ് അതുപോലെ ഡ്രൈനേജ് പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ ബ്ലോക്കൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ സ്പ്രിങ്ങിൻ്റെ അകത്തേക്ക് കുറച്ച് എഞ്ചിൻ ഓയിലോ എന്തെങ്കിലും ഓയിലൊക്കെ ഇറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. കാരണം ഇതിനകത്ത് ചെളിയൊക്കെ കയറി കഴിഞ്ഞാൽ എന്തായാലും തുരുമ്പ് പിടിച്ച് പിന്നീട് അത് വർക്കിംഗ് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും. ഈ പ്രൊഡക്റ്റ് ചൈനക്കാരുടെ വീഡിയോയിലൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് അവർ കളിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് വളരെ കുറഞ്ഞ വിലക്ക് വാങ്ങാൻ കിട്ടൽ തുടങ്ങിയപ്പോൾ ഇത്രയും ഉപകാരമുള്ള ഒരു ടൂളായതുകൊണ്ട് തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ഇത് പല വലിപ്പത്തിലും പല ക്വാളിറ്റിയിലും മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിൻ്റെ വലിപ്പത്തിനും ക്വാളിറ്റിക്കും ഒക്കെ അനുസരിച്ച് ഇതിൻ്റെ വിലയിലും വ്യത്യാസമുണ്ട്. 90 രൂപ മുതൽ 150 രൂപ വരെയൊക്കെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ലഭ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗം തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ കേബിളിനുള്ളിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒറ്റിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ക്ലീനൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഇത് ഉപയോഗിക്കാൻ സാധ്യമാണ്. ഇതിൻ്റെ ഉള്ളിലുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. നമ്മൾ ഈ സ്പ്രിങ്ങിൻ്റെ ഭാഗം പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു കേബിള് അത് പുറത്തേക്ക് തള്ളും. അപ്പോൾ ആ കേബിളിൻ്റെ അറ്റത്തായിട്ട് ഉറപ്പിച്ചിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 4 നാവുകളാണ് പുറത്തേക്ക് വരുന്നത്. അത് ആ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് അതിനകത്ത് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു സ്പ്രിങ് ആക്ഷൻ ഉള്ളതുകൊണ്ട് അത് പുറത്തേക്ക് ഇങ്ങനെ വികസിച്ചിട്ടങ്ങ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇതിനെ കിട്ടും. അപ്പോൾ നമുക്ക് അത്രയും ഗ്യാപ്പിനുള്ളിൽ കുടുങ്ങുന്ന ഏത് വസ്തുവിനെയും ഇതിലേക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ പ്രസ്സിങ് വിടുമ്പോൾ ഇത് ഉള്ളിലേക്ക് വലിയുന്നതും ആ ഒരു സ്പ്രിങ്ങിൻ്റെ വർക്കിംഗ് കാരണം തന്നെയാണ്. നമ്മൾ പ്രസ് ചെയ്യുന്ന ഭാഗത്തുള്ള സ്പ്രിങ് അത് ഉള്ളിലേക്ക് ഈ കേബിളിനെ വലിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തരം ടെക്നീഷ്യന്മാർക്കും ഈ ഒരു ടൂള് വളരെ ഉപയോഗപ്രദമായിരിക്കും. കാരണം നമ്മൾ ഇതുപോലത്തെ ഉപകരണങ്ങളൊക്കെ അഴിക്കുമ്പോൾ അതിനകത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചാടിക്കഴിഞ്ഞാൽ നമുക്കത് കയ്യെത്തിച്ചെടുക്കൽ ദുഷ്കരമായിരിക്കും. അല്ലെങ്കിൽ വെയിറ്റുള്ള ഉപകരണങ്ങളാണെങ്കിൽ അത് തിരിച്ചു പിടിച്ച് നമുക്ക് തട്ടിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണത്തിന് ട്രാൻസ്ഫോർമറൊക്കെ ഉള്ള ഉപകരണങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ പാർട്സുകളൊക്കെ ചാടിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് വളരെ സമയവും ലാഭിക്കാം, നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ എടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ സിങ്കിൻ്റെയും ഡ്രൈനേജിൻ്റെയും ഒക്കെ പൈപ്പിനകത്ത് മുടിയോ അല്ലെങ്കിൽ ചകിരി നാര് പോലുള്ളതൊക്കെ കുടുങ്ങിയിട്ട് എപ്പോഴും അടയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാം.
നമുക്ക് ഇതുപോലെ പൈപ്പിനകത്തേക്ക് ഇതിൻ്റെ ഈ സ്പ്രിങ്ങിൻ്റെ ഭാഗം ഇറക്കി വെച്ചിട്ട് ഇത് പ്രസ് ചെയ്ത് അതിനകത്തുള്ള എല്ലാ മാലിന്യങ്ങളും ഇതുപോലെ വലിച്ച് പുറത്തേക്ക് എടുക്കാം. ഇതേപോലെ തന്നെ നമ്മുടെ കൈ എത്തിക്കാൻ കഴിയാത്ത ഇടുങ്ങിയ ഗ്യാപ്പിലൂടെയൊക്കെ ഈ ഉപകരണം കടത്തി വിട്ടിട്ട് നമ്മുടെ നഷ്ടപ്പെട്ടിട്ടുള്ള വസ്തുക്കളെയൊക്കെ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് പുറത്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഗ്ലാസിനുള്ളിലേക്ക് വീണ വസ്തുക്കളെയും എല്ലാം നമുക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ ഒരു കെട്ടിടത്തിന്റെ റൂഫിലേക്ക് തൊട്ടടുത്ത കെട്ടിടത്തിന്റെ റൂമിൽ നിന്ന് തെറിച്ചു വീണ ഒരു മൊബൈൽ ഫോണാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതുപോലെ പല ആളുകളുടെയും മൊബൈൽ ഫോണും ചാവിയും എല്ലാം റോഡിന്റെ സൈഡിലുള്ള നമുക്ക് ഇറങ്ങിയെടുക്കാനോ അല്ലെങ്കിൽ കൈയെത്തിക്കാനോ കഴിയാത്ത സ്ലാബിന്റെ അടിയിലുള്ള ഡ്രൈനേജിലൊക്കെ വീഴാറുണ്ട്. അത്തരത്തിലുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ അവയെല്ലാം പുറത്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ആർക്കും ഉപയോഗിക്കാവുന്നതും നമ്മുടെ വീട്ടിലും വർക്ക്ഷോപ്പിലും ഒക്കെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതുമായ ഈ ഒരു ടൂൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു.